നമസ്കാരം, ഞാൻ ജിജോ രാജകുമാരി. ഡിഫ്ലവേഴ്സ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദാ ഒരു സ്റ്റെപ്പ് കയറുകയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ സ്റ്റെപ്പ് കാണിച്ചിരുന്നു. പ്രിയപ്പെട്ട നക്സലേറ്റ് ആയിരുന്ന വെള്ളത്തൂർ സ്റ്റീഫൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കയറി പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം കുറച്ച് നിമിഷം ഇന്നും ചെലവഴിക്കുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസും സി പി എമ്മും കൂടെ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും ഒരു സീറ്റ്, ഒരു അസംബ്ലി സീറ്റ് കിട്ടിയില്ല അവർക്ക്. കാര്യം എന്താ അതിൻ്റെ കാര്യമെന്ന് വിനയത്തോടെ അവർ പരിശോധിക്കണ്ടേ? ഒച്ചയിട്ട് നമ്മുടെ ഒന്ന് മെക്കിട്ട് കയറിയത് കൊണ്ട് ആകില്ലല്ലോ, പ്രശ്ന പരിഹാരം ആകില്ലല്ലോ. ഞാനത് പരിശോധിക്കുമ്പം ബുദ്ധദേവിൻ്റെ കാലം വന്നതിന് ശേഷവും 48,000 ബുദ്ധിജീവികളെയും അധ്യാപകരെയും ചെറുപ്പക്കാരെയും മാവോയിസ്റ്റുകളെ വിപ്ലവകാരികളെ അവർ കൊന്നു പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിജീവികളെ, ആ ഈ കമ്മ്യൂണിസ്റ്റുകളെ, അതായത് മാവോയിസ്റ്റുകളായിട്ടുള്ള നക്സലേറ്റുകളായിട്ടുള്ളവരെ കൊന്നിട്ടുണ്ട് ബുദ്ധദേവിൻ്റെ കാലത്ത്. ഇനി ഈ ഇങ്ങനെ കൊന്നു എന്നുള്ളത് മാത്രമല്ല, ഏതാണ്ട് 2.5 ലക്ഷം ആളുകളെ പല ഘട്ടങ്ങളിലായിട്ട് ഈ മാവോയിസ്റ്റുകളെ അവർ ജയിലിലടച്ചിട്ടുണ്ട്. ഇടതുപക്ഷക്കാരൻ ചെയ്തതാണ്. അവരിൽ നിന്ന് കുറേയധികം ആളുകൾ കോടതിയൊക്കെ മുഖാന്തരം പുറത്തു വന്നു. ചിലർ ഈ ആശയങ്ങളിൽ നിന്ന് മാറിപ്പോയി, പലതരം നക്സലേറ്റ് ഗ്രൂപ്പുകളുമായിപ്പോയി. അതിലൊരു വിനോദ് മിശ്ര ബീഹാറിൽ മാത്രം നക്സലേറ്റുകളെ അമർത്താൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന കുറേ ഫണ്ടുണ്ട്. ആ ഫണ്ട് ഇടത്തരക്കാർ കൈയടക്കിക്കൊണ്ടായിരുന്നു. വിനോദ് മിശ്ര ഒരു പ്രൊഫസർ, അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്. അയാൾ ഈ നക്സലേറ്റ് പ്രസ്ഥാനത്ത് നിന്ന് ജയിലിൽ വന്നതിന് ശേഷം പുനർചിന്തനം നടത്തിയിട്ട് ഈ ഫണ്ട് ഇടത്തരക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചൂഷണം ചെയ്യാതെ ആ ഫണ്ട് മുഴുവൻ വാങ്ങിച്ചിട്ട് ഈ പിന്നോക്ക വിഭാഗങ്ങൾ, അതായത് ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അവിടെ മാർക്കറ്റ്, ഡയറി ഫാം, റോഡുകൾ, ഈ ഫണ്ട് ഒറ്റ പൈസ കറക്ഷൻ പോകാതെ അത് ചെയ്തു. ഇപ്പം വിനോദ് മിശ്ര ഒറ്റയ്ക്ക് അവിടെ നിന്ന് 6-7 സീറ്റ് നേടും അസംബ്ലി, 1-2 പാർലമെൻറ്റ് സീറ്റ് നേടും. ഇപ്പം സി പി എമ്മുകാരും സി പി ഐക്കാരും അവരുടെ പുറകെ നടന്ന് മുന്നണി ഉണ്ടാക്കിക്കൊണ്ട്, കാരണം അയാൾക്ക് അതേസമയം സി പി എമ്മിനോ സി പി ഐക്കോ ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കുന്നില്ല. രണ്ടാമത് ബംഗാളിൽ തന്നെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ജനങ്ങളെ വെറുപ്പിച്ചത് ഈ ഭയങ്കര മുതലാളിമാർക്ക് വേണ്ടി ഇവർ സൈഡ് ചെയ്യും. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയുടെ ഉടമയിൽ ഒരാളാണ് സലീം ഗ്രൂപ്പ്. സലീമിൻ്റെ അമ്മാവൻ സുക്കാർത്തോ ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റായിരുന്നു. ഇയാളുടെ കാലത്ത്, അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ. അതിൽ 30 ലക്ഷത്തിന് ഒരു ദ്വീപിലേക്ക് അടിച്ചു കയറ്റി. കുറേ ദ്വീപുകളുടെ ഒരു സമാഹാര രാജ്യമാണല്ലോ ഇൻഡോനേഷ്യ. ആ അടിച്ചു കയറ്റിയിട്ട് ഒരെണ്ണമില്ലാതെ കൊന്നു കളഞ്ഞു. അങ്ങനത്തെ ഒരു മുസ്ലിം വർഗീയവാദിയായിട്ടുള്ള ഒരു പിന്നെ ഈ മുതലാളിത്തത്തെ പരിലാളിക്കുന്ന ഒരാളായിരുന്നു സുക്കാർത്തോയും സുക്കാർണോയും ഒക്കെ അങ്ങനെ തന്നെ. അങ്ങനെ കൊന്ന ആ സുക്കാർത്തോയുടെ പെങ്ങളുടെ മോൻ്റെ പേരാണ് സലീം. അപ്പോൾ അവൻ്റെ ചെറുപ്പത്തിലെ അവൻ്റെ പേരിട്ടിട്ടാണ് അവൻ്റെ കുടുംബക്കാരൊരു കെമിക്കൽ ഫാക്ടറി, അത് ലോകത്തൊട്ടാകെയുള്ള വലിയ കെമിക്കൽ ഫാക്ടറിയായി. ബംഗാളിൽ സിംഗൂരിൽ ഇദ്ദേഹത്തിന് കെമിക്കൽ ഫാക്ടറിക്ക് വേണ്ടി സ്ഥലമെടുക്കാനായിട്ടാണ് അവിടെ സ്ഥലമെടുപ്പ് നടക്കുന്നത്. സിംഗൂർ നന്ദി ഗ്രാമം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എടുക്കുന്നത്. ഉടനെ സ്വാഭാവികമായും കൃഷിക്കാരൻ്റെ ഭൂമി, പാവപ്പെട്ടവൻ ഭൂമി പോയാൽ വീട് പോയാൽ അവൻ സമരം ചെയ്യുമല്ലോ. സമരം ചെയ്തു. സമരം ചെയ്തപ്പോൾ ഇല്ല, ഭൂമി എടുത്തേ മതിയാവൂ എന്നുള്ള നിലയിൽ പോലീസ് വന്നു. പോലീസിനെ ഒത്താശ ചെയ്യാൻ പ്രാദേശിക സി പി എം പ്രാദേശിക നേതാക്കളെന്ന് പറഞ്ഞാൽ ഇവർ അധികാരത്തിൽ വരുമ്പോഴൊക്കെ പ്രാദേശിക പാർട്ടി ഓഫീസൊക്കെ ഏകദേശം പോലീസ് സ്റ്റേഷനാണ്. അവിടെയാണ് തീർക്കലും. രാവിലെ സഖാവ് വരും, ഓരോരുത്തരുടെയും കേസ് കൈകാര്യം ചെയ്യാൻ, ദേ നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് പോയി സ്റ്റേഷനിൽ ചെയ്യും. ആ സി പി എമ്മിന് നമ്മുടെ ആളാണ് എന്ന് പറയുമ്പം തൊപ്പിയൊക്കെ ഇടുമൊക്കെ ശരിയാണെങ്കിലും ശരിയാണ്, യൂണിഫോം ഒക്കെ ഇടുമെങ്കിലും ഇവരെടുത്താണ് അവരുടെ വിധേയത്വം പോലീസിൻ്റെ.
ഇവരുടെ ഭരണം വരുമ്പോഴൊക്കെ നമ്മളത് കാണാം. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. പിന്നെ അവർ നിസ്സഹായരായത് ഇല്ലെങ്കിൽ അവൻ ഇവിടെ കൊച്ചുങ്ങളും കുടുംബമായി നോക്കി നിൽക്കുന്നവൻ അവൻ്റെ ട്രാൻസ്ഫർ അങ്ങ് കാസർഗോട്ടായിരിക്കും, കാസർഗോട്ടുകാരന് ഇവിടെ വരും, ഇങ്ങനെ ദ്രോഹിക്കും. അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ഒരു സീനിയോറിറ്റി കട്ട് ചെയ്ത് കളയും, ഇങ്ങനെ എന്തെങ്കിലും ദ്രോഹം ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഇവരുടെ ഈ കൊള്ളരുതാഴ്മയ്ക്ക് അവർ ഇവരുടെ ഹിതമനുസരിച്ച് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഈ അധികാരത്തിൽ വരുമ്പോൾ, കോൺഗ്രസ്സുകാർ വരുമ്പോൾ ഇത്ര ഇല്ല കേട്ടോ, അതും കൂടി ഞാൻ പറയാം, ഇവർ അധികാരത്തിൽ വരുമ്പം സമാന്തരമായിട്ടുള്ള ഗവൺമെൻറ് പോലെയാണ്, സമാന്തരമായുള്ള ഭരണം പോലെയാണ് അനുഭവപ്പെടുന്നത്. ബംഗാളിൽ അത് തന്നെ സംഭവിച്ചു. പ്രാദേശിക നേതാക്കൾ ബംഗാളിൽ കോടികൾ സമ്പാദിക്കുന്ന നേതാക്കളായിട്ട് മാറി. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമോ ലോക്കൽ സെക്രട്ടറിയോ അതുപോലുള്ള ആളുകൾ ഇങ്ങനെ ഇങ്ങനെ വന്നു. എന്നിട്ട് ആ പണത്തിൻ്റെ കൊഴുപ്പിൽ കുറേ പേര് ഇവർ കൂടെ നിൽക്കുക, കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. പഴയ ജമീന്ദാർ പോകുന്നത് പോലെ പരിവാരങ്ങൾ എന്നുള്ള തരത്തിലാണ് ഇവരുടെ ഇത് പോകുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇഴുകിച്ചേർന്ന്, അത് മിങ്കിളി ചെയ്തുള്ളൊരു ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഇല്ലാതായി. കുറച്ചെങ്കിലും അത് ഇന്നുള്ളത് നക്സലേറ്റുകൾക്കാണ്, കുറച്ചെങ്കിലും. അവർ തന്നെ പല ഗ്രൂപ്പായി, വലിയ പ്രതീക്ഷ എനിക്ക് അവരിൽ ഇല്ലിപ്പോൾ. എങ്കിൽ പോലും ഇവരെക്കാൾ ഭേദം തന്നെയാണ്, നക്സലേറ്റുകളിലാണ് അത് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൊത്തം പ്രതീക്ഷയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ തനിതായി കണ്ടുകൊണ്ട് ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവർ ഒരുപാട് മാറേണ്ടതുണ്ട്, ഒരുപാട് തിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഈ പിന്നെ ഒരുതരം പിന്നെ വരട്ടുവത്വവാദം മാറ്റേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുകൊണ്ട് കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് പറയുമ്പോൾ അവർ വിലയ്ക്ക് അത് എടുത്തോളണമെന്നില്ല. പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ ബന്ധം, ആ എന്നെ കാണാൻ വരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എനിക്ക് പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് പോയി ആളാകണമെന്നോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം ഏറ്റെടുത്ത് നയിക്കണമെന്നോ കുറച്ച് പേര് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകുമെങ്കിൽ പോലും എനിക്ക് താല്പര്യമില്ല. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അനാരോഗ്യമാണ്, ഞാൻ രോഗിയാണ്. രണ്ടാമത്, ഈ ചിന്ന ഭിന്നമായി നിൽക്കുന്ന അവസ്ഥ ഇനി മാറണമെങ്കിൽ ഒരു പ്രത്യേക ഏതെങ്കിലും സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരണം. അങ്ങനത്തെ സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല. മാത്രമല്ല, വിപ്ലവപൂർവ്വ ചൈനയുടെ സ്ഥിതിയല്ല ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി, തീർച്ചയായിട്ടും അത് വിലയെടുക്കണം. അപ്പം വിപ്ലവപൂർവ്വ ചൈനയുടെ സ്ഥിതിയേക്കാൾ വളരെയധികം മെച്ചമാണ് കമ്മ്യൂണിക്കേഷൻസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യ വളരെ മുന്നിലാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് കമ്മ്യൂണിസ്റ്റുകളുടെയും ഏത് നക്സലേറ്റിൻ്റെയും സമര രൂപങ്ങൾക്കും അവരുടെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളിൽ വളരെ മാറ്റം വരേണ്ടതുണ്ട്. അതാണ് ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു രൂപത്തിലേക്ക്, അതായത് സമൂർത്ഥമായി തീരേണ്ടതുണ്ട് ഇത്, തീർച്ചയായിട്ടും. അടിസ്ഥാന വിഷയങ്ങൾ അങ്ങനെ ബംഗാളിൽ കഴിഞ്ഞ ഇലക്ഷനിൽ എല്ലാ ദുർവാശിയും മാറ്റിവെച്ച് കോൺഗ്രസ് ആയിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും സി പി എമ്മിന് ഒരു അസംബ്ലി സീറ്റ് കിട്ടിയില്ല, ഒരെണ്ണം. എന്തുകൊണ്ടത്? അവർ വാസ്തവത്തിൽ നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചിന്തിക്കണ്ടേ? ചിന്തിക്കുന്നില്ല. ഒരിക്കൽ പോലും ഒരു തെറ്റിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു മറ്റുള്ളവരെ തെറ്റുതിരുത്താനും മറ്റുള്ളവരെ ആക്ഷേപിക്കാനും ഒക്കെ ഒരു മിടുക്കരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് സ്വയം വിമർശനം നടത്തി പരിഹരിച്ചിട്ട് ജനങ്ങളോട് തേറ്റ് പറയുന്നതിൽ യാതൊരു വൈകല്യവും അങ്ങനെ ചെയ്യേണ്ടത്, അതവർ ചെയ്യുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ. അപ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് വന്ന അവജയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. ഇനി മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരോത്മുഖമായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അതിനനുസരിച്ചുള്ള കലാസാഹിത്യ മേഖലകളെ, നാടകം, ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഉപോർബല ഇതിനെ സഹായിക്കാനായി, പരസ്പരം സേവിക്കുന്നതായി വരുന്നു. ഇന്ന് അത്തരം സമരം ഇല്ലാത്തതുകൊണ്ട് അരാജകമായിട്ടുള്ള കലാസൃഷ്ടികളാണ് ഈ പാർട്ടിയുടെ അനുഭാവികൾ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബോധത്തെ, എഴുത്തുകാരൻ്റെയും ബുദ്ധിജീവിയുടെയും ബോധത്തെ അവർ മോചിപ്പിക്കണം. ഇതിനെ അടിവറവാക്കരുത്, അടിമയാക്കരുത്, മനസ്സിലായോ? അപ്പം അങ്ങനെ ഇപ്പം പാർട്ടിക്ക് വിധേയപ്പെട്ട സാഹിത്യമാണോ അതിനകത്ത് അവൻ എഴുതിയ ആ വാക്ക് പാർട്ടിക്ക് നയത്തിന് ചേർന്നതാണോ, ഇത് പാർട്ടിയുടെ സുപ്പീരിയർ എന്ന് അവർ കരുതുന്ന ഒരു നേതാവിനെ കുത്തിക്കൊണ്ടുള്ളതാണോ? ഈ സൂക്കേട് വളരെ ഉണ്ട്. EMS കാലത്ത് നിങ്ങൾക്ക് കേൾക്കണം, ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കേരള ഇടതുപക്ഷത്തിന് വളരെ സഹായം ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു PK കേശവദേവ്. PK കേശവദേവിൻ്റെ അയൽക്കാരെന്ന് പറഞ്ഞൊരു നോവലുണ്ട്.
എപ്പോഴേലും കിട്ടുകയാണെങ്കിൽ വായിക്കണം. അതിനകത്ത് ഒരു വിക്രമൻ നമ്പൂതിരിയുണ്ട്, അതിനകത്തൊരു വിക്രമൻ നമ്പൂതിരിയുണ്ട്. ആ വിക്രമൻ നമ്പൂതിരിയെ നമ്മുടെ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് സദൃശമായിട്ടുള്ള തരത്തിലാണ് സി പി എമ്മും കാണുന്നത്. അതുകൊണ്ട് അതിന് അതുകൊണ്ടുണ്ടല്ലോ ഇദ്ദേഹത്തിനോട് ഒരു കോണ്ടിനേഷനായി. ആ അതുകൊണ്ട് ആ അയാൾക്ക് വലിയ പദവി കിട്ടിയില്ല. ഈ പിന്നെ ഈ അതുപോലെ തന്നെ നക്സലൈറ്റുകൾ ഉരുത്തിരിഞ്ഞു വരുന്ന കാലത്താണ് പൊൻകുന്നം ദാമോദരൻ, അയാൾ വളരെ മൂർച്ചയുള്ള വിയറ്റ്നാമിനെയൊക്കെ കുറിച്ചുള്ള അയാളുടെ കവിതകൾ എനിക്കിപ്പോഴും ഉണ്ട് ഓർമ്മ. ഇയാളെ ഈ മാവോയിസം ഉരുത്തിരിഞ്ഞു വരികയും നക്സലിസം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുമ്പം അയാളുടെ വീക്ഷണങ്ങളും അയാളുടെ അനുഭാവവും കുറച്ചിങ്ങോട്ടായി. അപ്പോൾ അയാളെ തഴഞ്ഞു. ഭയങ്കര പ്രയാസം ഇവർക്ക് അവരെ വിമർശിക്കുന്നത് കേൾക്കാൻ. വിമർശനം ഒട്ടും ഉൾക്കൊള്ളുകയില്ലാത്തൊരു പ്രസ്ഥാനമായിട്ട് ഇവർ മാറി. അത് ഈ ഇന്ത്യൻ ഇടതുപക്ഷം, പ്രത്യേകിച്ച് സി പി എം. അപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് അവർ പിന്നോക്കം പോകുന്നുവെന്ന് അവർ വിലയിരുത്താൻ തയ്യാറേ അല്ല.